മാവൂരിൽ കാട്ടുപന്നി ശല്യം വീണ്ടും രൂക്ഷമായതോടെ കർഷകർ ദുരിതത്തിലായി. മേഖലയിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകരും പറയുന്നു. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് മാവൂരിൽ കർഷകരും നാട്ടുകാരും ദുരിതത്തിലായത്. വയലുകളിലെയും വീട്ടുപറമ്പുകളിലെയും കൃഷി വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. മാവൂർ പാടത്ത് വിളഞ്ഞുപാകമായ നെല്ല് കാട്ടുപന്നികൾ ഇറങ്ങി നശിപ്പിച്ചു. ആറ്റുപുറത്ത് നൊട്ടിവീട്ടിൽ മരക്കാർ ബാവയുടെ നെൽകൃഷിയാണ് വലിയ തോതിൽ നശിപ്പിച്ചത്. 7 ദിവസത്തിനകം വിളവെടുക്കാവുന്ന വിധം പാകമായ കൃഷിയാണിത്. മാവൂരിൽ വീട്ടുപറമ്പുകളിലെയും വയലിലെയും മുഴുവൻ കൃഷിയും നശിപ്പിക്കുന്നതിനാൽ കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങളെയും മറ്റ് പ്രതിസന്ധികളെയും അതിജീവിച്ച് വിളയിച്ചെടുത്ത നെൽകൃഷിയാണ് നശിച്ചത്. ഇടക്കാലത്ത് മാവൂരിൽ കൃഷിയിടങ്ങളിറങ്ങിയ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു. എന്നാൽ ഏറെ നാളായി ഇത് നിലച്ചിട്ടെന്ന് കർഷകർ പറയുന്നു. ഗ്രാസിംഗ് കോമ്പൗണ്ടിലും കാടുമൂടിയ മറ്റിടങ്ങളിലും പകൽ സമയത്ത് തമ്പടിക്കുന്ന ഇവ രാത്രി ഇരുട്ടിയാൽ സമീപ പറമ്പുകളിൽ ഇറങ്ങുകയാണ്. കാട്ടുപന്നികളെ ശല്യം ഭയങ്കരമായിട്ടാണ്. രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങിയിട്ട് കൃഷികൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഈ കാട്ടുപന്നികൾ വരികയും അവിടെയുള്ള ചേമ്പ് അതുപോലെ തന്നെ കാവുത്തുകൾ മറ്റുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റ് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളൊക്കെ ഇത്തരം പിന്നെ ക്ഷുദ്രജീവികളെ പിന്നെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ പുറമെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. സർക്കാരിൻ്റെ അതിന് ഉത്തരവുണ്ട്. എന്നാൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ പോയി പറയുന്ന സമയത്ത് ഈ ഫോറസ്റ്റുമായിട്ട് ചർച്ച നടത്തുകയാണ്. ഫോറസ്റ്റ് ഉടനെ തന്നെ ഇതിന് നടപടി സ്വീകരിക്കും എന്ന് എല്ലാ സമയങ്ങളും അതിന് ഉമ്മർ ഭാഷയെ പിന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടി അല്ലാതെയും കണ്ടിട്ട് യാതൊരുവിധ പിന്നെ പ്രതികരണവും കർഷകരെ പിന്നെ കാർഷിക സമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ പ്രവർത്തനം നടത്തുന്നില്ല. കൂളിമാട് റോഡിലും മണന്തലക്കടവ് റോഡിലും രാത്രിയിൽ സഞ്ചരിക്കുന്നവർ ഭീഷണിയിലാണ്. കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇത് പിന്നെ കർഷകരൊന്നാകെ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിൽ കടന്ന് പ്രതിഷേധിക്കേണ്ടയിടത്തേക്ക് ഈ നാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇതിന് വേണ്ട ആൾക്കാരെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൂടരഞ്ഞ് പഞ്ചായത്തിലൊക്കെ പോയി നോക്കണം. ഇന്നലെയും മെനിയാന്നും ഒക്കെ അവിടെ ഈ പന്നിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് പത്രങ്ങളിൽ വരെ പിന്നെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഭരണസമിതി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് കർഷകർക്ക് മനസ്സിലാകുന്നില്ല. ഇതിങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. CTV പ്രാദേശിക വാർത്ത മുക്കം.